Hi all, this is Cock. Madhura, Manohara, Moham. Director Stephy, Zaviour. Director debut film. Costume designer Stephy Zaviour, award winning costume designer. Mahesh Gopal and Jay Vishnu. രണ്ട് പേരും ഈ സിനിമയ്ക്കകത്ത് കയറി അഭിനയിച്ചിട്ടുണ്ട്. അവരെഴുതിയ സിനിമയാണ് സ്വാഭാവികം. മ്യൂസിക് ചെയ്തിരിക്കുന്ന ഹഷാം അബ്ദുൽ വഹാബ്. മ്യൂസിക് വലിയ ഇമ്പാക്റ്റ്, സോങ്സ് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് തോന്നിയിട്ടില്ല. ഒരു സോങ് കൊള്ളാം, ഒരു വിൻഡേജ് സോങ് പാറ്റേണിൽ ചെയ്തിട്ടുള്ള, അതിൻ്റെ കൊറിയോഗ്രാഫി അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. സൈജു കുറുപ്പും വിഷാം ഞാൻ അഭിനയിച്ചിരിക്കുന്നത്, നൈസായിരുന്നു. ജിബിൻ ഗോപാലാണ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത്. ഇതിൽ അൻവർ ഷെരീഫ് എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ആക്ടറിൻ്റെ പേരെനിക്കറിയില്ല. അദ്ദേഹത്തിന് കൊടുത്ത സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ് സിനിമയിൽ നായകന് കൊടുക്കുന്ന അന്തളവുക്ക് ആ ലെവലിലുള്ള സ്കോറാണ് കൊടുത്തിരിക്കുന്നത്. അത് ഗംഭീരമായിരുന്നു. ക്ലൈമാക്സിൽ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും നല്ല സ്കോർ ഒരു ഒരു സാധാരണ കഥാപാത്രത്തിന് മറ്റൊരു സിനിമയിൽ അടുത്ത കാലത്തൊന്നും കിട്ടി കാണില്ല. അതുപോലെ തന്നെ സൈജു കുറുപ്പിൻ്റെ ഇൻട്രോയ്ക്ക് കൊടുത്ത സ്കോർ കിടു സ്കോറായിരുന്നു. അങ്ങനെ ആസ് എ ഹോൾ സ്കോറിങ് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ സിനിമ നടക്കുന്നത് പത്തനംതിട്ട, എലന്തൂർ, കോഴഞ്ചേരി ആ ഭാഗങ്ങളായിട്ടാണ്. അവിടെ ഗ്രാമവാസികൾ അതുപോലുള്ള കഥാപാത്രങ്ങളാണ്. കൈൻഡ് ഓഫ് ഫീൽ ഗുഡ് അങ്ങനെ പറയാം ഈ സിനിമ. ബട്ട് ഫീൽ ഗുഡ് ആണെങ്കിൽ കൂടെ കൃത്യമായ പൊളിറ്റിക്സ് ഈ സിനിമയിൽ കൂടെ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഫെമിനിസം, അതുപോലെ തന്നെ കാസ്റ്റ് പൊളിറ്റിക്സ്. സൈജു കുറുപ്പിൻ്റെ ഇളയ അനിത്യയായിട്ട് അഭിനയിച്ച പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി പാട്രിയോർക്കി എന്നാണ് പറയുന്നത്. അത് മനഃപൂർവ്വം പറഞ്ഞാണോ ഇനി സർക്കാസ് അടിച്ചാണോന്ന് അറിയില്ല. അങ്ങനെ ഫെമിനിസത്തെക്കുറിച്ച് ധാരാളം ഡയലോഗ്സ് ഇങ്ങനെ പറഞ്ഞ് പോകുന്നുണ്ട്. അതുപോലെ കാസ്റ്റിസം ബിന്ദു പണിക്കരുടെ ഒരു കഥാപാത്രമുണ്ട്. ഗംഭീരമായിട്ടാണ് ബിന്ദു പണിക്കർ എസ് ഓൾവേസ് ചെയ്തു വച്ചിരിക്കുന്നത്. വേവ് ഐ ഗോ ഐ ടേക്ക് മൈ കാസ്റ്റ് ഇൻ മൈ ഹെഡ് എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ് അവരുടെ ബിന്ദു പണിക്കരുടെ. എന്ത് പറഞ്ഞാലും അങ്ങനത്തെ ആളുകളുണ്ട്, അങ്ങനത്തെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു കഥാപാത്രം ഇതിൽ ധാരാളം. വിജയരാഘവൻ ചെയ്ത കഥാപാത്രം, അങ്ങനത്തെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയുണ്ട്. മറ്റേ സുനിൽ സുഗത ചെയ്ത കഥാപാത്രം, ഇൻക്ലൂഡിങ് ഈ ഫാമിലി, ബിന്ദു പണിക്കരുടെ ഫാമിലി എല്ലാവരും തന്നെ നാട്ടും പുറത്തുള്ള ആളുകളൊക്കെ തന്നെ കാസ്റ്റ് നോക്കിയിട്ടും ഹിന്ദു, ക്രിസ്ത്യൻ, അതുപോലെ മതം നോക്കിയിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ റിയാലിറ്റിയാണ്, അതിൽ തർക്കമൊന്നുമില്ല. അതുപോലെ NSS അറിയാലോ, നായർ സർവീസ് സൊസൈറ്റി, മന്നത്ത് പത്മനാഭൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്, അങ്ങനെ ഈ കരയോഗം പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ കഥാപാത്രങ്ങളും സീൻസും ഒക്കെ വരുന്നുണ്ട്. അതാണ് പറഞ്ഞത്, അങ്ങനെ ഒരു കാസ്റ്റിൻ്റെ ഒരു കാര്യങ്ങൾ സക്കാസ്റ്റിക്കലി ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞ് പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ തട്ടിമുട്ടി പോയി, പ്രത്യേകിച്ച് ഒരു ഗംഭീരമായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. എന്നാലും അത് ബോറിനും അല്ല, അങ്ങനൊരു മീഡിയോക്കറായിട്ട് പോയ ഒരു ഫസ്റ്റ് ഹാഫ്. കുറേ സീൻസ് ഭയങ്കര റെപ്പിറ്റേഷൻ ആയിരുന്നു. ഫോർ എക്സാമ്പിൾ ബസ്സിൻ്റെ അകത്തുള്ള സീന്, ബസ്സിൽ കയറുന്നു, ഇറങ്ങുന്നു, വീണ്ടും കുറച്ച് വീണ്ടും ബസ്സിൽ കയറുന്നു, അത്തരം സീൻസുകൾ ആവർത്തിച്ച് വരുന്നു. കരയോഗം സീൻസ് ആവർത്തിച്ച് വരുന്നു. ചില കോമഡികളൊക്കെ വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു. മിക്ക കോമഡികളും ഫസ്റ്റ് ഹാഫിൽ ചീറ്റിപ്പോയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിൽ ഒരു കിടലം കോമഡി, ഒരു വടയെക്കുറിച്ച് പറയുന്നത്, അതൊരു എപ്പിക് സീനായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് മൊത്തം സിനിമ മാറി ഞാൻ പറയാം. ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം ഇൻ്റർവലോട് കൂടി ഒരു ട്വിസ്റ്റ് വരുവാണ്. അതിനുശേഷം സിനിമയുടെ സ്വഭാവം മൊത്തം മാറി. അതുവരെ കണ്ട ഈ ടിപ്പിക്കൽ ഫീൽ ഗുഡ് പരിപാടി മാറി സിനിമ വേറെ ഒരു ലെവലിലേക്ക് പോയി. സെക്കൻഡ് ഹാഫ് ഹൈലി എൻഗേജിങ് ആയിരുന്നു. ക്യാരക്ടേഴ്സൊക്കെ, കൂടുതൽ ക്യാരക്ടേഴ്സൊക്കെ വരുന്നു. വളരെ ഫാസ്റ്റായിട്ട് സിനിമ പോകുന്നു. അങ്ങനെ ക്ലൈമാക്സ് വരെ, ക്ലൈമാക്സ് വീണ്ടും ക്ലീഷയാക്കി ഒരു ഹാപ്പി എൻഡിങ്, അങ്ങനത്തെ പരിപാടി നിർത്തിയിരിക്കുകയാണ്. മുകുന്ദനുണ്ണി പോലത്തെ പരിപാടിയൊന്നും അല്ല, അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. എൻഡിങ് ടിപ്പിക്കൽ ക്ലീഷ എൻഡിങ് ആണ്. ബട്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ക്ലൈമാക്സ് വരെയുള്ള ആ ഒരു പോർഷൻ വളരെ റിയലിസ്റ്റിക്കാണ് ഫീൽ ചെയ്തത്. അത്തരം കഥാപാത്രങ്ങൾ എന്താണ് ആ പരിപാടി, ഞാൻ പറയുന്നില്ല, സ്പോയിലർ ആവും. അത്തരം കഥാപാത്രങ്ങളെ പേഴ്സണലി എനിക്ക് ഇഷ്ടംപോലെ അറിയാം. നിങ്ങൾക്കും സിനിമ കണ്ടാൽ മനസ്സിലാവും. അതിപ്പോൾ ആണായാലും ശരി, പെണ്ണായാലും ശരി, രണ്ടുപേർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ്. അത് ശരിക്കും എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ആ കഥാപാത്രത്തിൽ കൂടെ അത്തരം സിറ്റുവേഷൻസ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതിൽ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരം കാര്യങ്ങൾ കാണിക്കുമ്പോൾ പോലും അതിലൊരു ടിപ്പിക്കൽ മലയാളി സദാചാരം കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതുപോലെ എനിക്ക് തോന്നി. ഷറഫുദ്ദീനാണ് ഈ സിനിമയിലെ നായകൻ. ഷറഫുദ്ദീൻ ഉടനീളം ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ടിപ്പിക്കലായിട്ട് ഷറഫുദ്ദീൻ മുൻപും ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ഒരു തപ്പിക്കളി, ക്യൂട്ട്നെസ്, നന്മ ഇതൊക്കെ കൂടിക്കലർന്ന ഒരു പരോപകാരിയായിട്ടുള്ള നല്ലൊരു മനുഷ്യനായിട്ടുള്ള ഒരു കഥാപാത്രം. അതുപോലെ ഇതിൽ രജിഷ വിജയൻ ചെയ്ത കഥാപാത്രം, അത് കുറച്ചൊരു കോംപ്ലക്സിറ്റി ഉള്ള ഒരു കഥാപാത്രമാണ്. അൺകൺവെൻഷണൽ ആയിട്ടുള്ള കഥാപാത്രമാണ്. അത് രണ്ട് ഘട്ടങ്ങളിലായിട്ട് ഗംഭീരമായിട്ട് രജിഷ വിജയൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
സൈജു കുറുപ്പ് എല്ലാ സിനിമയിലും ഒരേ മാനറിസംസ്, ഒരേ ഡയലോഗ് ഡെലിവറി, ഒരേ ഓവർ ലുക്ക്, ഒരേ പരിപാടിയാണ്. ഇതിൽ അങ്ങനെ തന്നെ, ബട്ട് ഇതിലെ കഥാപാത്രം ആപ്റ്റ് ആയിരുന്നു സൈജു കുറുപ്പിന്. നമ്മൾ പൊളിക്കുന്നു, അതിന് പകരം നമ്മൾ കല്യാണം കഴിക്കുന്നു. ബട്ട് സൈജു കുറുപ്പ് ഈ സിനിമയിൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഡാൻസ് സ്റ്റെപ്സും പരിപാടി മൊത്തത്തിൽ സൈജു നന്നായിരുന്നു. അൽത്താഫ് അമ്പാടി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ചില കോമഡികളൊക്കെ നൈസായിരുന്നു അൽത്താഫിൻ്റെ, ചിലതൊക്കെ ചീറ്റിപ്പോയിട്ടുണ്ട്. ആർഷ ബൈജു കഴുത്തു പൊക്കിയിട്ടുള്ള ക്യൂട്ട്നെസ് കാണിക്കൽ ഭയങ്കര ആവർത്തന വിരസത തോന്നി. ബിജു സോവാനം പുള്ളി നന്നായിട്ട് ചെയ്തിരുന്നു. നിരഞ്ജൻ രാജു മണിമ്പിള്ള രാജുവിൻ്റെ മകൻ, സഞ്ജു ലക്ഷ്മിയിലെ സഞ്ജു, നീന കുറുപ്പ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അൻവർ ഷെരീഫ് എന്ന കഥാപാത്രം ചെയ്ത പുള്ളി, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്ത് അല്ലെങ്കിൽ പെർഫോം ചെയ്ത് എടുപ്പിച്ചിട്ടുണ്ട് ഡയറക്ടർ. സിനിമ എസ് എ ഹോൾ നോക്കുന്ന സമയത്തും ഡയറക്ടർ കൃത്യമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. കാരണം ഒരു സ്ഥലത്ത് പോലും ആർട്ടിഫിഷ്യലായിട്ടോ ആളുകൾ അഭിനയിക്കുന്നതായിട്ടോ ക്യാമറ വെച്ചായിട്ടോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഒരാളുടെ ഫസ്റ്റ് സിനിമയാണെന്ന് ആലോചിക്കണം. അത്തരത്തിൽ യാതൊരു കൃത്രിമത്വം ഫീൽ ചെയ്യാത്ത വളരെ ഫ്ലോ ഉള്ളൊരു സിനിമ. ഇറ്റ് ദ സെയിം ടൈം ഫസ്റ്റ് ഹാഫിൽ കണ്ട് ഒരുപാട് ഈ അടുത്ത കാലത്ത് കണ്ട സിനിമകളുടെ ഒരു പാറ്റേൺ ആണെങ്കിലും സെക്കൻഡ് ഹാഫിൽ കളി മാറി, പടം മൊത്തം ഹൈയായി, പിന്നെ ഒരു നോർമൽ ക്ലൈമാക്സിലൂടെ അവസാനിക്കുന്ന ഒരു സിനിമയാണ് മധുര മനോഹര മോഹം. ധാരാളമായി സ്ത്രീകൾ കടന്നു വരാത്ത അല്ലെങ്കിൽ നിലവിൽ എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഡയറക്ഷൻ്റെ കാര്യത്തിൽ മലയാളത്തിൽ അഞ്ജലി മേനോൻ ഉണ്ടായിരുന്നു, അവർ WCC-യിലേക്ക് പോയി ഇപ്പോൾ ഒരു വകയായിട്ടുണ്ട്. കൂടാതെ സിനിമ എടുക്കുന്ന ആളുകൾ പൊളിറ്റിക്സ് പറയാൻ വേണ്ടി മാത്രം സിനിമ എടുക്കുക അല്ലെങ്കിൽ അവാർഡ് വിന്നിങ്ങിന് വേണ്ടി മാത്രം സിനിമ എടുക്കുക എന്ന രൂപത്തിലല്ലാതെ ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ സിനിമകൾ പ്രൊഡ്യൂസർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന, തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്ന ആളുകൾ എൻ്റർടൈൻ ചെയ്യിക്കുന്ന തരത്തിലുള്ള സിനിമ എടുക്കുന്ന സ്ത്രീകൾ സംവിധായകമാർ വരേണ്ടത് ഒരു ആവശ്യം തന്നെയാണ്. അതിലേക്കുള്ള ഒരു ചുവടുവയ്പ്പായിട്ട് ഇത് കാണാം. സ്റ്റെഫി സേവിയറിൻ്റെത് തമിഴിൽ സുധ കൊങ്ങരയൊക്കെ ചെയ്യുന്ന പോലെ ഇനി ഇവരുടെ സിനിമകൾ ധാരാളമായി വരട്ടെ എന്ന് വിചാരിക്കുന്നു.